2005 ഡാനി കനോന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അതിമനോഹര സിനിമയാണ് ഗോൾ എന്നത്. സാന്റിയാഗോ എന്ന പയ്യന്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന കഥയാണ് സിനിമ പറഞ്ഞുവെക്കുന്നത്. അവന്റെ സ്വപ്നങ്ങൾ നടക്കുമോ ഇല്ലയോ എന്ന കാര്യങ്ങൾ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഫുട്ബോൾ റിലേറ്റഡ് ആണ് സിനിമ. മനോഹരമായ ആ ചിത്രത്തിന്റെ കഥ നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ. മെക്സിക്കോയിൽ തന്റെ കുടുംബത്തിനൊപ്പം സന്തോഷപൂർവ്വം ജീവിച്ചു വരികയായിരുന്നു സാന്റിയാഗോ എന്ന ബാലൻ. തന്റെ ജന്മവാസന കൊണ്ട് തന്നെ അവൻ മികച്ച ഒരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. തന്റെ കൂട്ടുകാർക്കൊപ്പം മെക്സിക്കോയിൽ കളിച്ച് അവൻ വളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവന്റെ അച്ഛൻ അവന്റെ മുറിയിലേക്ക് കടന്നു വരികയും അവനോട് സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് കടന്നു വരുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അവൻ എടുത്ത കൂട്ടത്തിൽ ഏറ്റവും ആത്മാർത്ഥമായി കൂടെ ചേർത്തത് അവന്റെ ഫുട്ബോൾ ആയിരുന്നു. അവന്റെ അച്ഛൻ ഹെർണാൻ അമേരിക്കയിലേക്ക് കടന്നുകൂടാൻ പ്ലാൻ ചെയ്തിരുന്നു. തന്റെ കുടുംബത്തോടൊപ്പം ഇല്ലീഗൽ ഇമിഗ്രന്റ് ആയി സാന്റിയാഗോയും അമേരിക്കയിലേക്ക് വേലി മുറിച്ചു കടക്കാൻ തുടങ്ങി. അവിടെ അമേരിക്കൻ അതിർത്തി സംരക്ഷണ സേനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. സാന്റിയാഗോ അമേരിക്കയിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഫുട്ബോൾ താഴേക്കുരുണ്ടുപോയി. അവന്റെ അച്ഛൻ അവനോട് ദേഷ്യം പിടിച്ചു പറഞ്ഞു, ആ നാശം പിടിച്ച ഫുട്ബോൾ കൊണ്ടുപോയി കളയെ, എന്നിട്ട് ഇങ്ങോട്ട് കടക്ക്. അവൻ ഫുട്ബോളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി, ശേഷം അത് ഉപേക്ഷിച്ച് അമേരിക്കയിലേക്ക് കടന്നുകൂടി. 10 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് നഗരം. അമേരിക്കയിലേക്ക് കടന്നുകൂടിയ സാന്റിയാഗോ തന്റെ അച്ഛൻ ഹെർണാനിനൊപ്പവും അമ്മൂമ്മ മെഴ്സിഡസിനൊപ്പവും അവന്റെ ഇളയ അനിയൻ സീസറിനൊപ്പവും ജീവിച്ചു വരികയാണ്. അമേരിക്കയിലേക്ക് കടന്നുകൂടി കുറച്ചു ൾക്കുള്ളിൽ അവരുടെ അമ്മ അവരെ ഉപേക്ഷിച്ചു പോയിരുന്നു. ലോസ് ആഞ്ചലസിലെ ബാരിയോ സെക്ഷനിൽ അവർ ജീവിച്ചു പോന്നു, അതായത് സ്പാനിഷ് സംസാരിക്കുന്നവർ തിങ്ങിപ്പാർക്കുന്ന ചേരിയിൽ. സാന്റിയാഗോ തന്റെ ഫുട്ബോൾ കളി കൈവിട്ടതേയില്ല. അവനവിടെ സ്പാനിഷ് സംസാരിക്കുന്നവരുടെ ലോക്കൽ ടീമുകളിൽ ചേർന്ന് കളിക്കുവാൻ ആരംഭിച്ചു. തന്റെ ജന്മനാ ഉള്ള കഴിവുകൾ കൊണ്ട് അവൻ അവർക്കിടയിൽ ശ്രദ്ധേയനുമായിരുന്നു. തന്റെ അച്ഛനൊപ്പം ഗാർഡനിങ് ജോലികളിൽ ഏർപ്പെടുകയും ഒപ്പം തന്റേതായുള്ള റെസ്റ്റോറന്റിലെ പാത്രം കഴുകുന്ന ജോലി അവൻ തുടരുകയും ചെയ്തു. ജോലിയുടെ ഇടവേളകളിലുള്ള സമയങ്ങളിൽ അവൻ ഫുട്ബോൾ കളിച്ചു, മനോഹരമായ ഫുട്ബോൾ കളികൾ തന്നെ. അത്തരത്തിൽ പതിവ് പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ദിവസം തന്റെ ഫുട്ബോൾ കളി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന വഴിയിൽ അച്ഛൻ ഒരു ട്രക്കിന് ഇല പറയുന്നത് അവൻ കണ്ടു. വീട്ടിലേക്ക് വന്നു കയറിയ അവനോട് അമ്മൂമ്മ കാര്യങ്ങൾ തിരക്കി. ഇന്നത്തെ ഫുട്ബോൾ കളി ഇങ്ങനെയുണ്ടായിരുന്നു, അവൻ പറഞ്ഞു. ഞങ്ങൾ 4-2 ജയിച്ചു. 2 ഗോളുകൾ അടിച്ചത് ഞാനായിരുന്നു, ഒന്നുകൂടെ എനിക്ക് കിട്ടേണ്ടതായിരുന്നു. തുടർന്ന് അവൻ ചോദിച്ചു, അച്ഛൻ എന്താണ് അവിടെ പുറത്ത് പണി? അമ്മൂമ്മ പറഞ്ഞു, അച്ഛൻ പുതിയൊരു ട്രക്ക് വാങ്ങാൻ പദ്ധതി ഇടുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് അവൻ ചോദിച്ചു. അമ്മൂമ്മ പറഞ്ഞു, അങ്ങനെയാവുമ്പോൾ നിനക്കും കൂടി അവന്റെ ഒപ്പം ഒരു പണിയെടുക്കാമല്ലോ, നിങ്ങൾക്കൊരുമിച്ച് പുതിയ ബിസിനസ് ചെയ്യാം, അതിനു വേണ്ടിയാണ്. സാന്റിയാഗോക്ക് അതിൽ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ സ്ഥിരമായി ഒരു കമ്പനി രൂപീകരിച്ച് അവിടെ ജോലി ചെയ്താൽ ഗ്രീൻ കാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്, അതിനാണ് അച്ഛൻ ഇത് ചെയ്യുന്നതെന്ന് അവന്റെ അനിയൻ പറഞ്ഞു. അപ്പോഴാണ് അച്ഛൻ അങ്ങോട്ടേക്ക് കടന്നു വന്നത്. അമ്മൂമ്മ തന്റെ മകനോട് ചോദിച്ചു, എന്തായി കാര്യങ്ങൾ? വില കൂടുതലായതിനാൽ കച്ചവടം നടന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സാന്റിയാഗോ പതിവ് പോലെ അതിനുശേഷം റെസ്റ്റോറന്റിലെ തന്റെ ജോലിക്കായി പോയി. അവനവിടെ 6 മാസമായി ക്ലീനിങ് ജോലികൾ ചെയ്യുകയാണ്. അവൻ അതിന്റെ മാനേജറിനോട് തന്നെ ഒരു വെയിറ്റർ ആക്കാമോ എന്ന് അപേക്ഷിച്ചെങ്കിലും അതൊരു ചൈനീസ് റെസ്റ്റോറന്റും ഒപ്പം അവന് ഗ്രീൻ കാർഡും ഇല്ലാത്തതിനാൽ അതിന് സാധിക്കില്ലെന്നായിരുന്നു മാനേജർ പറഞ്ഞത്. നിരാശയോടെ അവന് തന്റെ ജോലികൾ തുടരേണ്ടി വന്നു. രാത്രി വൈകിയാണ് അവൻ വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. റെസ്റ്റോറന്റിൽ നിന്നും കിട്ടുന്ന ചെറിയ ടിപ്പുകളും ശമ്പളവും അവനൊരു ഷൂസിനുള്ളിൽ ആരും കാണാതെ തന്റെ സ്വപ്നത്തിനായി കൂട്ടിവെച്ചുകൊണ്ടിരുന്നു. അടുത്ത ദിവസം സാന്റിയാഗോ തന്റെ ഫുട്ബോൾ കളിയിൽ തുടരുന്നതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഗ്ലെൻ ഫോയ് സാന്റിയാഗോയുടെ കളി ശ്രദ്ധിച്ചു. വളരെ മനോഹരമായ നീക്കമായിരുന്നു അവൻ നടത്തിയത്. ഗ്ലെൻ ഫോയ് തന്റെ മകളെ കാണുവാൻ ലോസ് ആഞ്ചലസിൽ എത്തിയതായിരുന്നു. സാന്റിയാഗോയുടെ മനോഹരമായ നീക്കങ്ങളിൽ ഗ്ലെൻ ഫോയ്ക്ക് അതിശയം തോന്നി. ഗ്ലെൻ ഫോയ് അത് സാന്റിയാഗോയുടെ കോച്ചിനോട് പറയുകയും ചെയ്തു. കോച്ചും പറഞ്ഞു, അതെ, അവൻ മികച്ച ഒരു കളിക്കാരനാണ്. കളി കഴിഞ്ഞ് സാന്റിയാഗോ മടങ്ങുന്നതിനിടയിൽ ഗ്ലെൻ ഫോയ് സാന്റിയാഗോയുടെ അടുക്കലേക്ക് ഓടിച്ചെന്നു. അവനുമായി പരിചയപ്പെട്ട് സംസാരിച്ചു. സാന്റിയാഗോയോട് അദ്ദേഹം ചോദിച്ചു, മോനെ, നീ പ്രൊഫഷണലായി എവിടെയെങ്കിലും കളിച്ചിട്ടുണ്ടോ? സാന്റിയാഗോ തല ചോറിനുകൊണ്ട് പറഞ്ഞു, പ്രൊഫഷണലായി കളിക്കുവാൻ എല്ലാവരും കോളേജിൽ നിന്നാണ് റിക്രൂട്ട് ചെയ്യുന്നത്. ഞങ്ങളൊക്കെയാണെങ്കിൽ കോളേജിലും പോയിട്ടില്ല. തുടർന്ന് ഗ്ലെൻ ഫോയ് പറഞ്ഞു, ഞാൻ ലോസ് ആഞ്ചലസിലേക്ക് വരുന്ന വഴിയിൽ ഒരാളെ പരിചയപ്പെട്ടിരുന്നു. ആളൊരു ഫുട്ബോൾ ഏജന്റ് ആണ്. നിനക്ക് പറ്റുമെങ്കിൽ അയാളെ ഒന്ന് കാണാമോ? ഇത് കേട്ടതും സാന്റിയാഗോ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ്? ഗ്ലെൻ ഫോയ് പറഞ്ഞു, ഞാൻ ഇംഗ്ലണ്ടിൽ നിന്നുമാണ്. അതിശയത്തോടെ
സാന്റിയാഗോ കേട്ടു. ഇംഗ്ലണ്ട്. ഗ്ലെൻഫോയ് പറഞ്ഞു, ഞാനും അല്പമൊക്കെ കളിക്കുമായിരുന്നു, കൂടാതെ ഞാനൊരു സ്കൗട്ടുമായിരുന്നു. സാന്റിയാഗോയിൽ നിന്ന് അടുത്ത കളി നടക്കുന്നത് ശനിയാഴ്ചയാണെന്ന് ഗ്ലെൻഫോയ് മനസ്സിലാക്കി. സാന്റിയാഗോയോട് ശനിയാഴ്ച കാണാമെന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞു. അന്ന് വൈകുന്നേരം തന്റെ അച്ഛന്റെ അടുത്ത് സാന്റിയാഗോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സിനിമാ താരങ്ങൾക്കൊക്കെയാണ് ഏജന്റുമാരുണ്ടാവുക. ഒരു ഏജന്റ് നിന്നെ കൊണ്ട് എന്ത് ചെയ്യാനാണ്? സാന്റിയാഗോയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ അവനെ പുകഴ്ത്തി സംസാരിച്ചു. അത് കേട്ടതും ഒന്നുകൂടെ ദേഷ്യം വന്ന അവന്റെ അച്ഛൻ അവനോടായി പറഞ്ഞു, നിനക്ക് ഈ ലോകത്തെ പറ്റി എന്തറിയാം? ലോകത്ത് രണ്ടു തരം ആൾക്കാരാണുള്ളത്, വലിയ ആഡംബര വീടുകളിൽ താമസിക്കുന്നവരും പിന്നെ നമ്മളെപ്പോലുള്ളവരും. അവരുടെ പുല്ല് വെട്ടുകയും കാർ കഴുകുകയും ഒക്കെ ചെയ്യുന്നവർ. ഇത് കേട്ട് സാന്റിയാഗോ പറഞ്ഞു, ഞാനൊരു പ്രൊഫഷണൽ താരമായാൽ അതൊക്കെ മാറും. ഉച്ചത്തോടെ ചിരിച്ചുകൊണ്ട് അവന്റെ അച്ഛൻ പറഞ്ഞു, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീ ഇവിടെ പാർക്കിൽ ഒരു കൂട്ടം പയ്യന്മാരോടൊപ്പം കളിക്കുന്നു, കാറും കഴുകി നടക്കുന്ന കുറെ എണ്ണം. സാന്റിയാഗോ തുടർന്നു പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല. ഇയാളെ കണ്ടാൽ എല്ലാത്തിനും ഒരു നല്ല മാറ്റം വരും. ഉടൻ അച്ഛൻ പറഞ്ഞു, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നമ്മളൊരു ട്രക്ക് വാങ്ങും, സ്വന്തമായി ഒരു ബിസിനസ്സും തുടങ്ങും, ബാക്കിയൊക്കെ വെറും പാഴ്വേലകളാണ്. സാന്റിയാഗോക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അവൻ പക്ഷേ എതിർത്തൊന്നും പറഞ്ഞതുമില്ല, മൗനമായി തന്റെ കളികളിൽ ഏർപ്പെട്ടു. ഗ്ലെൻഫോയ് ബാരി എന്ന ആ ഏജന്റിനെ ചെന്ന് കണ്ടു. സാന്റിയാഗോയുടെ കാര്യം അവതരിപ്പിച്ചു. ബാരിയും വളരെ കാര്യമായി തന്നെ അത് കേട്ടു. ശനിയാഴ്ച കളി കാണാൻ വരാമെന്നും സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ശനിയാഴ്ച ദിവസം വന്നെത്തി. സാന്റിയാഗോയുടെ കളി കാണാൻ ഗ്ലെൻഫോയും അദ്ദേഹത്തിന്റെ മകളും കുട്ടിയും വന്നിരുന്നു, ഒപ്പം സാന്റിയാഗോയുടെ മുത്തശ്ശിയും അവന്റെ അനിയനും. എന്നാൽ കളി തുടങ്ങിയിട്ടും അങ്ങോട്ടേക്ക് ഏജന്റായ ബാരി മാത്രം വന്നെത്തിയിരുന്നില്ല. ഗ്ലെൻഫോയ് ബാരിയെ ഫോൺ വിളിച്ചു. പക്ഷേ ബാരി ഒരു ഹോട്ടലിൽ സ്വിമ്മിംഗ് പൂളിൽ ഉല്ലസിക്കുകയായിരുന്നു. അയാൾ കളവ് പറഞ്ഞു, താൻ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗിലാണെന്ന്. കഴിയുമെങ്കിൽ സാന്റിയാഗോയുടെ കളി ഒരു വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുവാൻ അയാൾ ആവശ്യപ്പെട്ടു. ഗ്ലെൻഫോയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവുമായിരുന്നു, ബാരി അവനെ ഒഴിവാക്കുകയാണെന്ന കാര്യം. സാന്റിയാഗോ അന്ന് മികച്ച രീതിയിൽ തന്നെ കളിച്ചു. കളിയിൽ അവർ വിജയിക്കുകയും ചെയ്തു. കളിക്ക് ശേഷം സാന്റിയാഗോയുടെ മുത്തശ്ശിയും അനിയനും ഗ്ലെൻഫോയെയും മകളെയും കണ്ടു. ഗ്ലെൻഫോയ് നിരാശയോടെ സാന്റിയാഗോയോട് ഏജന്റ് വന്നില്ല എന്ന കാര്യം വെളിപ്പെടുത്തി. സാന്റിയാഗോ ഗ്ലെന്നിനോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അടുത്ത കളി കാണാൻ അദ്ദേഹം വരുമായിരിക്കുമല്ലേ? ഗ്ലെന്നും സത്യം മറച്ചു വെച്ചില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്കങ്ങനെ തോന്നുന്നില്ല, കാരണം നാളെ ഞാനും അദ്ദേഹവും ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്. നിരാശയോടെ സാന്റിയാഗോ മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി, ചിലപ്പോൾ അച്ഛൻ പറഞ്ഞതാകും ശരി അല്ലേ? സ്വപ്നങ്ങൾ കാണുന്നതോടെ നിങ്ങൾ ഭ്രാന്തനാകുന്നു എന്ന്. എന്തായാലും നന്ദിയുണ്ടെന്ന് പറഞ്ഞ് സാന്റിയാഗോ അവിടെ നിന്നും നടന്നകന്നു. ഗ്ലെൻഫോയ്ക്കും അതിൽ വല്ലാത്ത നിരാശ തോന്നിയിരുന്നു. വേദനയോടെ സാന്റിയാഗോ പോകുന്നത് ഗ്ലെൻഫോയ് നോക്കി നിന്നു. തന്റെ താമസ സ്ഥലത്തേക്ക് മടങ്ങിയെത്തിയ ഗ്ലെൻഫോയ് ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ ന്യൂ കാസിൽ ക്ലബിന്റെ മാനേജർ ഡോറിംഗ്ഹാമിനെ ഫോൺ വിളിച്ചു. ആ സമയം ഇംഗ്ലണ്ടിൽ പകൽ 3:30 കാര്യം പോലും ഗ്ലെൻഫോയ് മറന്നുപോയിരുന്നു. ഉറക്കത്തിലായിരുന്ന ഡോറിംഗ്ഹാം ഫോണെടുത്തു. ഗ്ലെൻഫോയ് അദ്ദേഹത്തോടായി സംസാരിച്ചു തുടങ്ങി. അല്പനേരം സംസാരിച്ച് സാന്റിയാഗോയ്ക്കായി ഒരു ട്രയലിനുള്ള അനുവാദം ഗ്ലെൻഫോയ് നേടിയെടുത്തു. ഡോറിംഗ്ഹാമും അത്ര താല്പര്യത്തോടെ ആയിരുന്നില്ല ആ ട്രയലിന് അനുവാദം കൊടുത്തത്. പകൽ 3:30 സമയം, അദ്ദേഹത്തിന് ഉറക്കം വരുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഉറങ്ങാൻ വേണ്ടിയായിരുന്നു ആ കോൾ കട്ട് ചെയ്യാൻ അദ്ദേഹം അനുവാദം നൽകിയത്. തൊട്ടടുത്ത ദിവസം ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഗ്ലെൻഫോയ് സാന്റിയാഗോയെ കണ്ടു. ആ സമയം സാന്റിയാഗോയോടൊപ്പം അവന്റെ കുടുംബം മുഴുവനും ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ടിൽ ഒരു ട്രയൽ ശരിയായിട്ടുണ്ട്, അതും ന്യൂ കാസിൽ ക്ലബിനു വേണ്ടി എന്ന വിവരം സന്തോഷത്തോടെ ഗ്ലെൻഫോയ് അവനെ അറിയിച്ചു. അതിശയത്തോടെ സാന്റിയാഗോ അത് കേട്ടു. പക്ഷേ അവന്റെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ വളരെയധികം മോശമായി ഗ്ലെൻഫോയോട് സംസാരിച്ചു. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇവൻ ഇതിലേക്കൊക്കെ വലിച്ചിടയ്ക്കുന്നത്? അവന്റെ തലയിലേക്ക് ഇതൊക്കെ എന്തിനാണ് കുത്തിക്കയറ്റുന്നത്? നിങ്ങൾ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം? തുടർന്ന് സാന്റിയാഗോയുടെ നേരെ നോക്കി പറഞ്ഞു, ഡാ നിന്നോടാ, നീ ആകാശത്തേക്ക് പൊങ്ങിപ്പോവാൻ നോക്കുന്നതിന് പകരം നിലത്ത് കാലുറപ്പിച്ച് നിൽക്കാൻ നോക്ക്. അത്രയും പറഞ്ഞ് ആ മനുഷ്യൻ നടന്നു നീങ്ങി. മുത്തശ്ശി ഗ്ലെൻഫോയോട് സോറി പറഞ്ഞു. തുടർന്ന് നിങ്ങൾ ഇവനു വേണ്ടി ചെയ്തത് വളരെ വലിയൊരു കാര്യമാണെന്നും അഭിപ്രായപ്പെട്ടു. ഗ്ലെൻഫോയ് തന്റെ നമ്പർ അടങ്ങിയ ഒരു കാർഡ് സാന്റിയാഗോയെ ഏൽപ്പിച്ചു. ഇംഗ്ലണ്ടിലേക്ക് വന്നാൽ ആ ട്രയൽ എന്തായാലും നടക്കുമെന്ന് അവനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. സാന്റിയാഗോ കഠിനമായി ജോലി ചെയ്യുവാൻ തുടങ്ങി. കിട്ടുന്ന പണമെല്ലാം ഷോവിനുള്ളിൽ രഹസ്യമായി സൂക്ഷിച്ചു പോന്നു. അവന്റെ ലക്ഷ്യം ഇംഗ്ലണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലേക്ക് പറക്കുക, ന്യൂ കാസിലിന്റെ ട്രയലിൽ പങ്കെടുക്കുക. ജോലി ചെയ്ത് കിട്ടുന്ന പണമെല്ലാം അവൻ സൂക്ഷിച്ചുകൊണ്ടേയിരുന്നു. നാളുകൾ കടന്നുപോയിക്കൊണ്ടുമിരുന്നു. ഒരു ദിവസം അവൻ ജോലി കഴിഞ്ഞ് പണമെണ്ണുന്നത് അവന്റെ അച്ഛൻ ശ്രദ്ധിച്ചിരുന്നു. അന്ന് ജോലിക്ക് ശേഷം ഫുട്ബോൾ കളിയും കഴിഞ്ഞ് വീട്ടിലേക്കെത്തിയ അവൻ കണ്ടത് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന പുതിയ ട്രക്കാണ്. അവനെന്തോ പന്ത് കേട് തോന്നി. തന്റെ മുറിയിലേക്ക് ഓടിച്ചെന്ന് ഷൂവെടുത്ത് അവനത് പരിശോധിച്ചു നോക്കി. അതിൽ പണമൊന്നുമില്ലായിരുന്നു. അവനേറെ ദേഷ്യവും സങ്കടവും തോന്നി. അവൻ അച്ഛനടുത്തേക്ക് വന്ന് ദേഷ്യത്തിൽ ചോദിച്ചു, നിങ്ങൾക്കിത് ചെയ്യാൻ എങ്ങനെ തോന്നി? ആ അച്ഛൻ ഒച്ച
ഒന്നും ഉണ്ടാക്കാതെ സമാധാനത്തിൽ പറഞ്ഞു, ഞാൻ ആ ട്രക്കിന് 4500 കൊടുത്തു, നിന്റേതിൽ നിന്നും 1200 എടുത്തു. പക്ഷേ ഞാൻ എന്റെ ബിസിനസിന്റെ പകുതി ഷെയറും നിനക്ക് തരും. അത് നല്ലൊരു കച്ചവടമല്ലേ? ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന അമ്മൂമ്മ പറഞ്ഞു, നീ അവന്റെ പൈസ മോഷ്ടിച്ചതാണ്. സാന്റിയാഗോ പറഞ്ഞു, ഞാനത് എന്തിനു വെച്ചിരുന്നതാണെന്ന് നിങ്ങൾക്കറിയാം. രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ എന്റെ കയ്യിലുള്ള പണം തികയുമായിരുന്നു. പുച്ഛത്തോടെ ആ അച്ഛൻ ചോദിച്ചു, എന്തിന് ഒരു മണ്ടൻ സ്വപ്നത്തിന്റെ പുറകെ പോവാനോ? ഇംഗ്ലണ്ടിലെ വലിയ ബോൾ കളിക്കാരൻ. എടാ, ഒന്ന് മനസ്സിലാക്ക്, അതൊന്നും നടപടിയുള്ള കാര്യമല്ല. ഇനി നീ പോയി പരാജയപ്പെട്ടാൽ ഒരു രേഖയുമല്ലാതെ നീ എങ്ങനെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും? സാന്റിയാഗോ പറഞ്ഞു, എനിക്ക് കിട്ടിയ ഏക അവസരം, അത് ഞാൻ നിങ്ങളുടെ പദ്ധതിക്ക് വേണ്ടി വേണ്ടാന്ന് വെക്കണോ? അച്ഛൻ പറഞ്ഞു, ഞാൻ ചെയ്തത് എന്റെ കുടുംബത്തിന് വേണ്ടിയാണ്. മെക്സിക്കോയിൽ ഞാൻ നിർമ്മാണ കമ്പനികളിൽ ജോലിയെടുത്തു, ബാറുകളിൽ ടേബിൾ തുടച്ചു. പക്ഷേ നമ്മളെ അമേരിക്കയിലേക്ക് കൊണ്ടുവരാനുള്ളത് ഞാൻ സൂക്ഷിച്ചു വെച്ചു. പിന്നെ നിന്റെ അമ്മ നമ്മളെ വിട്ടുപോയപ്പോൾ, അല്ല, അവൾ ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ ഈ കുടുംബത്തെ ചേർത്തു പിടിച്ചു. സാന്റിയാഗോ പറഞ്ഞു, അമ്മയെ ഇതിലേക്ക് ചേർക്കണ്ട, അച്ഛൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ വീടിന് വേണ്ടതത്രയും ഞാൻ സ്വന്തമാക്കി. ഇപ്പോൾ നമുക്ക് സ്വന്തമായി ഒരു ബിസിനസ്സും ഉണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ നോക്കുക. അത് വെച്ചാണ് നീ ഒരു മനുഷ്യന്റെ ജീവിതം അളക്കേണ്ടത്. വളരെയധികം ദേഷ്യത്തിൽ സാന്റിയാഗോ അലറി, അത് നിങ്ങളുടെ ജീവിതം, എന്റേതല്ല. ശേഷം ദേഷ്യത്തിൽ വാതിൽ വലിച്ചടച്ച് അവന്റെ മുറിയിലേക്ക് കയറിയിരുന്നു. അത്രയും വലിയ ഒച്ചയുണ്ടാക്കിയതിനാൽ അവന് ശ്വാസതടസ്സം നേരിട്ടിരുന്നു. അവൻ തന്റെ മേശവലിപ്പിൽ നിന്നും ഇൻഹേലർ എടുത്തു ശ്വസിച്ചു. അതവന് ചെറിയ ആശ്വാസം നൽകിയെങ്കിലും അവന്റെ മനസ്സിലെ വേദനകൾക്ക് ഒരിക്കലും അത് ആശ്വാസമാവുമായിരുന്നില്ല. ദിവസങ്ങൾ പിന്നെയും മുന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ഇതേ സമയം ഇംഗ്ലണ്ടിൽ മറ്റൊരു കാര്യം അരങ്ങേറുകയായിരുന്നു. ന്യൂ കാസിൽ ക്ലബ് വളരെ മികച്ച കളിക്കാരനായ ഗെവിൻ ഹാരിസിനെ $8 million സൈൻ ചെയ്തിരിക്കുന്നു. അവരുടെ പത്രസമ്മേളനം നടക്കുകയാണ്. ന്യൂ കാസിൽ ക്ലബിന്റെ 10th number ജേഴ്സിയിൽ ഗെവിൻ ഹാരിസ് എത്തുന്ന വിവരം മാനേജർ അനൗൺസ് ചെയ്തു. പത്രക്കാർ ചോദ്യങ്ങൾ തുടങ്ങി. ലീഗിൽ വിജയിക്കുക ന്യൂ കാസിലിന് ഇനി സാധ്യമായ കാര്യമല്ല. എന്താണ് ന്യൂ കാസിലിന്റെ അടുത്ത ലക്ഷ്യം? മാനേജർ മറുപടി പറഞ്ഞു, ആദ്യ 4 ഇടം പിടിക്കുക, അതുവഴി ചാമ്പ്യൻസ് ലീഗ് പ്രവേശനം നേടുക, അതാണ് ക്ലബിന്റെ ലക്ഷ്യം. ഇത് കേട്ടതും മറ്റൊരു പത്രപ്രവർത്തകൻ ചോദിച്ചു, അതിന് നിങ്ങൾ ഇനി വരുന്ന കളികളിൽ വളരെ ഉയർന്ന പോയിന്റുകൾ കരസ്ഥമാക്കേണ്ടതുണ്ട്. കോച്ച് മറുപടി പറയാൻ തുനിഞ്ഞപ്പോഴേക്കും ഗെവിൻ ഹാരിസ് ഇടക്ക് കയറി അധികാരത്തോടെ ഗർവോടെ മറുപടി പറഞ്ഞു, ഞാൻ ക്ലബിലേക്ക് വന്നല്ലോ, ഇനിയപ്പോൾ പോയിന്റുകളൊക്കെ ഈസി ആയിരിക്കും. തന്റെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടതോടെ സാന്റിയാഗോ വീണ്ടും അച്ഛന്റെ ഒപ്പം ഗാർഡനിങ് വർക്കുകൾക്ക് പോയി തുടങ്ങി. അവന് മറ്റൊന്നും തന്നെ ചെയ്യുവാനുണ്ടായിരുന്നില്ല. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ അവനെയും കാത്ത് അമ്മൂമ്മ നിൽപ്പുണ്ടായിരുന്നു. അമ്മൂമ്മ അവന്റെ കൈകളിലേക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റും ഒരു ട്രെയിൻ ടിക്കറ്റും ഒപ്പം കുറച്ച് പണവും നൽകി. സാന്റിയാഗോക്ക് അത്ഭുതവും സന്തോഷവും സങ്കടവും വന്നു. അവൻ അമ്മൂമ്മയോട് എവിടെ നിന്നാണ് ഇത്രയും പണം എന്ന് ചോദിച്ചു. അമ്മൂമ്മ പറഞ്ഞു, ഞാനും എന്റെ ജീവിതം മുഴുവൻ ജോലി ചെയ്തിരുന്നു, അതിൽ നിന്നും കിട്ടിയ സമ്പാദ്യമാണ് ഇതെല്ലാം. തുടർന്ന് സാന്റിയാഗോയോടായി അവർ പറഞ്ഞു, നിന്റെ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ ദൈവത്തിനൊരു വാക്കുകൊടുത്തിരുന്നു, നിന്റെ സ്വപ്നങ്ങൾക്ക് തുണയാകാൻ എന്നാൽ കഴിയുന്ന എന്തും ചെയ്യുമെന്ന്. അതിലൊന്ന് മാത്രമാണിത്, നീ ഈ അവസരത്തിന് വളരെയധികം യോഗ്യനാണ് മോനെ. ശേഷം അവർ തന്റെ കഴുത്തിൽ കിടന്ന മാലയൂരി അവന്റെ കഴുത്തിലേക്ക് ഇട്ടുകൊടുത്തു. അധികം വൈകാതെ തന്നെ സാന്റിയാഗോ മെക്സിക്കോയിലേക്കും അവിടെ നിന്ന് ഇംഗ്ലണ്ടിലേക്കും തിരിച്ചു. ഇംഗ്ലണ്ടിലെത്തിയ സാന്റിയാഗോ ഗ്ലെൻഫോയെ ഫോൺ ചെയ്തു. ഗ്ലെൻഫോ ഇംഗ്ലണ്ടിൽ ഒരു കാർ മെക്കാനിക്കായി ജോലി നോക്കുകയാണ്. സ്വന്തമായി ഒരു വർക്ക്ഷോപ്പ് തന്നെ അദ്ദേഹത്തിനുണ്ട്. തന്റെ അടുത്തേക്ക് എത്താനുള്ള വഴി ഗ്ലെൻഫോയ് ഫോണിലൂടെ സാന്റിയാഗോക്ക് പറഞ്ഞു നൽകി. സാന്റിയാഗോ ഗ്ലെൻഫോയുടെ അടുത്തെത്തപ്പെട്ടു. ഗ്ലെൻഫോയ് അവനെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അയാൾ അവിടെ ഒറ്റയ്ക്കായിരുന്നു. അയാളുടെ ഭാര്യ വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ ബാധിതയായി മരണപ്പെട്ടെന്ന് സാന്റിയാഗോ മനസ്സിലാക്കി. അയാൾക്ക് ആകെയുള്ളത് അയാളുടെ മകൾ മാത്രമാണിപ്പോൾ. മാത്രവുമല്ല, അയാളിപ്പോൾ സ്വന്തമായി ഒരു കാർ മെക്കാനിക് വർക്ക്ഷോപ്പ് നടത്തുകയാണ്. ഗ്ലെൻഫോയ്ക്കൊപ്പം സാന്റിയാഗോ സമയം ചിലവഴിക്കുവാൻ തുടങ്ങി. ഇംഗ്ലണ്ടിലൂടെ അവൻ ചുറ്റി നടന്നു. അധികം വൈകാതെ തന്നെ ഗ്ലെൻഫോയ് സാന്റിയാഗോയെയും കൂട്ടി ന്യൂ കാസിലിന്റെ മാനേജറുടെ മുമ്പിലെത്തി. പക്ഷേ മാനേജറിന് ഗ്ലെൻഫോയ് വിളിച്ച കാര്യമൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. രാത്രിയായിരുന്നല്ലോ ഗ്ലെൻഫോയ് വിളിച്ചിരുന്നത്, അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് സീരിയസ് ആയി ഓർത്തിരുന്നതുമില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കൃത്യനിഷ്ഠത പാലിക്കാതെ ഗെവിൻ ഹാരിസ് വന്നെത്തിയത്. മാനേജർ അവൻ അടുക്കലേക്ക് നീങ്ങുകയും അവനെ ഗുണദൂഷിക്കുകയും ചെയ്തു. ശേഷം തിരികെ വന്ന മാനേജർ അവരുമായി സംസാരിച്ച ശേഷം സാന്റിയാഗോക്ക് ഒരു ട്രയലിനുള്ള അവസരം വാഗ്ദാനം ചെയ്തു. അടുത്ത ദിവസം തന്നെ ട്രയൽസിനായി സാന്റിയാഗോ ക്ലബിലേക്കെത്തി. ക്ലബ് കോച്ചായ മാൾ ബ്രാത്ത്വൈറ്റ് അവനെ സ്വാഗതം ചെയ്തു. ഒപ്പം ഗ്ലെന്നും താനും പണ്ടുമുതലേ സുഹൃത്തുക്കളായിരുന്നു എന്ന് അവനോട് പറയുകയും ചെയ്തു. താൻ തയ്യാറാണ് സാറെന്ന് സാന്റിയാഗോ അദ്ദേഹത്തോടായി പറഞ്ഞു. അദ്ദേഹം മറുപടി പറഞ്ഞു, ബോസ് ആണ് സാർ, ആളാണ് ഇന്ന് നിന്റെ കളി നിരീക്ഷിക്കാൻ പോകുന്നത്, ഞാൻ വെറും കോച്ച് മാത്രമാണ്. അവൻ ട്രയൽസിനായി പുറത്തെ ഗ്രൗണ്ടിലേക്കെത്തി. അന്ന് കനത്ത മഴയുള്ള ദിവസമായിരുന്നു. മഴയത്ത് നിന്ന് പ്ലെയേഴ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ടേക്കായിരുന്നു സാന്റിയാഗോ വന്നെത്തിയത്. കോച്ച് അവനെയും കളിക്കുവാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക്
ഗോവയിലേക്ക് ഇറക്കി. പക്ഷേ സാന്റിയാഗോ അവിടെ പരിപൂർണ രീതിയിൽ സ്വാഗതം ചെയ്യപ്പെട്ടിരുന്നില്ല. കൂട്ടത്തിലെ ഒരു കളിക്കാരനായ ഹ്യൂഗി മഗോവന് അവനോടെന്തോ തീരെ താല്പര്യം തോന്നിയില്ല. കളിയിലുടനീളം മനഃപൂർവ്വം മഗോവൻ അവനെ ഫൗൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഗ്ലെൻഫോയും കളി കാണാൻ അങ്ങോട്ടേക്ക് വന്നു നിന്നിരുന്നു. ഒരിക്കൽ പോലും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാന്റിയാഗോക്ക് കഴിഞ്ഞില്ല. അവൻ മറഞ്ഞുമുരുണ്ടും ടാക്കിൾ ചെയ്യപ്പെട്ടും പലപ്പോഴും നിലത്ത് വീണുകൊണ്ടേയിരുന്നു. ക്ലബ് ബോസാണെങ്കിൽ അവന്റെ കളിയൊന്നും കാര്യമായി ശ്രദ്ധിച്ചതേയില്ല. അയാൾ ഫോണിൽ എന്തോ തിരക്കിലുമായിരുന്നു. കളി കഴിഞ്ഞ് സാന്റിയാഗോ പുറത്തേക്ക് വരുമ്പോൾ ക്ലബ് കോച്ചും ഗ്ലെൻഫോയും നിന്ന് എന്തോ കാര്യമായി സംസാരിക്കുകയായിരുന്നു. സാന്റിയാഗോ ഗ്ലെൻഫോയുടെ അടുക്കലേക്ക് എത്തി പറഞ്ഞു, "എനിക്കറിയില്ല ഗ്ലെൻ, എന്റെ തലച്ചോറിനനുസരിച്ച് എന്റെ കാലുകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. നാളെ ഞാൻ തകർക്കും, ഞാൻ ഉറപ്പു തരുന്നു." ഗ്ലെൻ പറഞ്ഞു, "അതിനി ഒരു നാളെ കിട്ടാൻ പോകുന്നില്ല സാന്റിയാഗോ." നിരാശയോടെ സാന്റിയാഗോ ഗ്ലെന്നിന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. അവൻ തന്റെ അമ്മൂമ്മയ്ക്ക് ഫോൺ ചെയ്തു പറഞ്ഞു. തുടർന്ന് ഗ്ലെന്നിനോടായി സംസാരിച്ചു. അവൻ വളരെ വലിയ വേദനയിലായിരുന്നു. സാന്റിയാഗോ പറഞ്ഞു, "ഗ്ലെൻ, നിങ്ങൾക്കറിയാമോ, എന്റെ അച്ഛൻ വിശ്വസിക്കുന്നത് ആളുകൾക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെന്നാണ്. ജോലിയെടുക്കുക, കുടുംബത്തെ പോറ്റുക, മരിച്ചു പോവുക, അതിൽ കൂടുതൽ എന്തെങ്കിലും സ്വപ്നം കാണുന്നവർ വിഡ്ഢികളാണത്രേ." വേദനയോടെ അതും പറഞ്ഞ് സാന്റിയാഗോ മുറിയിലേക്ക് പോയി. ഗ്ലെൻഫോയ് അവനെ തന്നെ നോക്കി നിന്നു. അദ്ദേഹത്തിനും അവന്റെ വിഷമം മനസ്സിലാകുമായിരുന്നു. അന്ന് വൈകുന്നേരം നടന്ന വളരെ വലിയൊരു പാർട്ടിയിലേക്ക് ഗ്ലെൻഫോയ് കയറി ചെന്നു. ന്യൂ കാസിൽ മാനേജറിനടുത്ത് സാന്റിയാഗോയ്ക്കായി ഒരിക്കൽ കൂടി അപേക്ഷിച്ചു. കാര്യമായി തന്നെ പറഞ്ഞു. അത്രയും കാര്യമായി ഗ്ലെൻ പറഞ്ഞതുകൊണ്ടായിരിക്കണം സാന്റിയാഗോയ്ക്ക് ഒരു മാസത്തെ ട്രെയിനിങ് നൽകാമെന്ന് മാനേജർ സമ്മതിച്ചു. ഗ്ലെൻഫോയ് വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സാന്റിയാഗോ ഗ്ലെൻഫോയുടെ ആൽബങ്ങൾ പരിശോധിക്കുകയായിരുന്നു. ഗ്ലെൻഫോയ് ന്യൂ കാസിലിന്റെ മികച്ച ഒരു പ്ലെയറായിരുന്നു എന്ന കാര്യം സാന്റിയാഗോ അന്ന് മനസ്സിലാക്കി. സാന്റിയാഗോ ഗ്ലെൻഫോയോട് ചോദിച്ചു, "നിങ്ങളൊരു മേജർ ലീഗ് കളിക്കാരനായിരുന്നു എന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ." ഗ്ലെൻഫോയ് പറഞ്ഞു, "ശരിയാണ്, ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഞാൻ അധിക കാലമൊന്നും കളിച്ചിട്ടില്ല. ഞാൻ ആഗ്രഹിച്ച കാലം അത്രയും കളിക്കാനൊന്നും എനിക്ക് പറ്റിയില്ല." എന്തുകൊണ്ടാണെന്ന് സാന്റിയാഗോ ചോദിച്ചു. ഗ്ലെൻഫോയ് പറഞ്ഞു, "എനിക്ക് മുട്ടിനൊരു പരിക്ക് പറ്റി. അതുകൊണ്ട് എന്റെ കരിയർ അവസാനിപ്പിക്കേണ്ടി വന്നു." ദുഃഖിതനായിരുന്ന സാന്റിയാഗോയോട് ആ സന്തോഷ വാർത്ത ഗ്ലെൻ പങ്കുവച്ചു. അവന് ഒരു മാസത്തെ ട്രയൽ അനുവദിച്ചിരിക്കുന്നു എന്ന ഏറ്റവും വലിയ ആ സന്തോഷ വാർത്ത തന്നെ. സാന്റിയാഗോ ക്ലബിൽ പരിശീലനം ആരംഭിച്ചു. റിസർവ് ടീമിനൊപ്പമായിരുന്നു അവന്റെ പരിശീലനം മുഴുവൻ. പരിശീലനത്തിനിടെ പലപ്പോഴും അവൻ മേജർ ടീം കളിക്കുന്നത് കണ്ട് ആശയോടെ നോക്കി നിന്നു. എന്നെങ്കിലും തനിക്കും അവർക്കൊപ്പം കളിക്കാൻ പറ്റിയെങ്കിൽ. അവന്റെ പുറകെ പരിശീലകനായി ഓടിക്കൊണ്ടിരുന്ന കോച്ച് അവൻ അടുത്തെത്തി പറഞ്ഞു, "ഒരിക്കൽ നിനക്കും അവിടെ എത്താം മോനെ, പക്ഷേ ഇപ്പോൾ സമയമായിട്ടില്ല. വരൂ, നമുക്ക് പരിശീലനം തുടരാം." അധികം വൈകാതെ സാന്റിയാഗോയുടെ മെഡിക്കൽ വന്നെത്തി. മെഡിക്കൽ ചെയ്യാനായി എത്തിയത് ക്ലബ് നേഴ്സായ റോസ് ഹാമിസൺ ആയിരുന്നു. സാന്റിയാഗോയ്ക്ക് അവളോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നി. അവൻ അവളോട് ചെറുതായി ശൃംഗരിക്കുകയും ചെയ്തു. കൂട്ടത്തിൽ അവനൊരു ഫോം പൂരിപ്പിക്കാനുണ്ടായിരുന്നു. അതിലെ ചില വാക്കുകൾ മനസ്സിലാവാത്തതുകൊണ്ട് അവനത് റോസിനോടായി ചോദിച്ചു. റോസ് കാര്യങ്ങൾ വിശദീകരിച്ചു നൽകി. അവന് മനസ്സിലാകാത്ത ആദ്യത്തെ വാക്ക് കാർഡിയോ വസ്കുലാർ എന്നതാണ്. അതായത് ഹൃദ്രോഗ സംബന്ധിയായത്. അങ്ങനെ എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് അവൾ അവനോട് ചോദിച്ചു. ഇല്ലെന്ന് അവൻ ധൈര്യപൂർവ്വം പറഞ്ഞു. അടുത്തത് റെസിപ്പറേറ്ററി എന്നതായിരുന്നു. അതായത് ശ്വാസകോശത്തെ സംബന്ധിക്കുന്നത്. മറുപടി പറയാൻ സാന്റിയാഗോ അല്പനേരമെടുത്തു. അവനില്ലെന്ന് കളവാണ് പറഞ്ഞത്. സത്യത്തിൽ അവന് ആസ്മ ഉണ്ടായിരുന്നു. ആസ്മ ഉണ്ടെന്നറിഞ്ഞാൽ തന്നെ സൈൻ ചെയ്യുന്നതിൽ നിന്ന് ക്ലബ് പിന്നോട്ടു പോകുമോ എന്ന് സാന്റിയാഗോ ഭയപ്പെട്ടിരുന്നു. സാന്റിയാഗോയുടെ കയ്യിലെ ടാറ്റു കണ്ട് റോസ് അതിനെപ്പറ്റി ചോദിച്ചു. സാന്റിയാഗോ പറഞ്ഞു, "അത് ഞാനൊരു ഗ്യാങ്ങിലുണ്ടായപ്പോൾ പതിച്ചതാണ്." റോസ് തുടർന്ന് ചോദിച്ചു, "ഓ, അപ്പോൾ ഗ്യാങ്ങിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ?" അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം സാന്റിയാഗോ പറഞ്ഞു, "ഇപ്പോഴില്ല." അവൻ തുടർന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു, "ഒരു ഗ്യാങ്ങിൽ നിന്ന് പുറത്തു കടക്കാൻ മൂന്ന് മാർഗമാണുള്ളത്. ഒന്നുകിൽ വെടികൊണ്ട് മരിക്കുക, അല്ലെങ്കിൽ ജയിലിൽ പോവുക, അതുമല്ലെങ്കിൽ നല്ല ബുദ്ധി ഉപദേശിച്ച് തരുന്ന ഒരു അമ്മൂമ്മയുണ്ടാവുക." സാന്റിയാഗോയുടെ പരിശീലനം തുടർന്നുകൊണ്ടേയിരുന്നു. മഗോവനാവട്ടെ അവന്റെ ബുള്ളിയിങ് തുടർന്നുകൊണ്ടുമിരുന്നു. അവസരം കിട്ടുമ്പോഴെല്ലാം അവൻ മനഃപൂർവ്വം സാന്റിയാഗോയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ പരിശീലനത്തിനിടയിൽ അത് കയ്യാങ്കളിയിലേക്ക് നീങ്ങി. ജാമി ഡ്രൂ എന്ന ഒരു പ്ലെയർ വന്ന് അവരെ പിടിച്ചുമാറ്റി. തുടർന്ന് ജാമി സാന്റിയാഗോയുടെ അടുത്ത സുഹൃത്താവുകയായിരുന്നു. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ സാന്റിയാഗോയോട് ജാമി പറഞ്ഞു, "തന്നെ സ്കൂളിൽ നിന്നും ഇവർ റിക്രൂട്ട് ചെയ്തതാണ്. ആറുമാസത്തേക്കാണ് എനിക്ക് ട്രയൽസ് അനുവദിച്ചിരിക്കുന്നത്." സാന്റിയാഗോയുടെ ഒരു മാസത്തെ ട്രയൽ വളരെ കുറവാണെന്നും അവൻ അഭിപ്രായപ്പെട്ടു. അപ്പോഴാണ് ഗവിൻ ഹാരിസ് അങ്ങോട്ടേക്ക് വന്നത്. $8 million ക്ലബ് സൈൻ ചെയ്ത പ്രോ പ്ലെയറാണ് ഗവിൻ ഹാരിസ് എന്ന് സാന്റിയാഗോയോടായി ജാമി പറഞ്ഞു. അടുത്ത ദിവസം ഗ്ലെൻഫോയോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനിടയിൽ മഗോവന്റെ കുഴപ്പത്തെപ്പറ്റി സാന്റിയാഗോ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം അതിന് വ്യക്തമായ മറുപടി അവന് കൊടുത്തു. ഹ്യൂഗി മഗോവൻസിന് 33 വയസ്സായി. അല്ലെങ്കിൽ ടീമിലെ മറ്റു ഡിഫൻഡർമാർ തന്നെ അവന്റെ കാലൊടിച്ചേനെ. അവൻ ഇനി ഫസ്റ്റ് ടീമിൽ കളിക്കില്ല. ഈ സമയം സാന്റിയാഗോ ചോദിച്ചു, "അവൻ എന്തിനാണ് എന്റെ മേത്തേക്ക് കയറുന്നത്?" ഗ്ലെൻഫോ
മലഫോയ് പറഞ്ഞു, അത് നീ ടീമിൽ പുതുമുഖമാണ്. മാത്രമല്ല അവനില്ലാത്ത ഒന്ന് നിനക്കുണ്ട്, ജന്മസിദ്ധി, ജന്മനായുള്ള നിന്റെ കഴിവ്. സാന്റിയാഗോയുടെ പരിശീലനം തുടർന്നുകൊണ്ടേയിരുന്നു. ജാമിയോടൊപ്പം നിഷ ക്ലബുകളിലും സാന്റിയാഗോ പോയി തുടങ്ങിയിരുന്നു. ഒരിക്കൽ നേഴ്സ് റാസ് ഹാമിസണെയും അവർ ക്ലബിൽ വെച്ച് കണ്ടുമുട്ടി. അവരൊരുമിച്ച് ഡ്രിങ്ക് കുടിച്ച് രസകരമായി സംസാരിച്ചു. റോസിന് ഫുട്ബോൾ കളിക്കാരെ അത്രയൊന്നും ഇഷ്ടമല്ലെന്ന് സാന്റിയാഗോയ്ക്ക് മനസ്സിലായി. അവർ പെണ്ണുപിടിയന്മാരും കള്ളുകുടിയന്മാരുമാണെന്നാണ് റോസിന്റെ വാദം. സാന്റിയാഗോയ്ക്കാവട്ടെ റോസിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു താനും. സാന്റിയാഗോയുടെ പരിശീലനം പിന്നെയും തുടർന്നു. ഒരു ദിവസം മാച്ചിനിടയിൽ അവൻ പാസ് ചെയ്യാത്തത് ശ്രദ്ധയിൽപ്പെട്ട മാനേജർ അവനെ വിളിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി. ബോളിനെപ്പോഴും നിങ്ങളെക്കാൾ വേഗത കൂടുതലായിരിക്കും, അതുകൊണ്ട് പാസ് ചെയ്താണ് കളിക്കേണ്ടത്. ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വേണം, നിങ്ങളുടെ ജേഴ്സിയുടെ മുൻപിലുള്ള പേരാണ് നിങ്ങളുടെ പിന്നിലുള്ള പേരിനേക്കാൾ ഒരുപാട് വിലപിടിപ്പുള്ളത്. സാന്റിയാഗോ ശ്രദ്ധയോടെ അത് കേട്ടു. അന്നത്തെ കളിക്ക് ശേഷം ഡ്രസ്സിംഗ് റൂമിലിരുന്ന് തന്റെ ഇൻഹേലർ ഉപയോഗിക്കുകയായിരുന്ന സാന്റിയാഗോയെ ഹ്യൂഗി മക്കോവൻ കണ്ടു. പക്ഷേ അവനൊന്നും ആ സമയത്ത് പറഞ്ഞിരുന്നില്ല. അടുത്ത കളി തുടങ്ങാൻ പോവുകയായിരുന്നു. കമന്ററിയിൽ നിന്ന് ആ വാചകങ്ങൾ ഉയർന്നു. ന്യൂ കാസിലിന്റെ അവസാനാവസരങ്ങളും എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഈ സീസണിൽ ഇനി 3 മത്സരമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് യൂറോപ്പിലേക്ക്, ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത നേടാനും അതുവഴിയുള്ള എല്ലാ അംഗീകാരങ്ങൾക്കും അവർക്ക് ഇന്നു മുതലുള്ള എല്ലാ മത്സരങ്ങളും ജയിക്കേണ്ടതുണ്ട്. അന്ന് നടന്നത് ശക്തമായ പോരാട്ടം തന്നെയായിരുന്നു. ഗെവിൻ ഹാരിസ് ആവട്ടെ വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ന്യൂ കാസിൽ ക്ലബിന്റെ ഒരുപാട് മുൻനിര കളിക്കാർക്ക് പരിക്കുകൾ പറ്റി. പരിക്ക് പറ്റാതിരിക്കാൻ ഗെവിൻ ഹാരിസിനെ ബുദ്ധിപൂർവം മാനേജർ പിൻവലിച്ചു, സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഇറക്കി. അവസാനം തീർത്ത മികച്ച ഒരു ഗോളിലൂടെ ന്യൂ കാസിൽ ആ കളിയിൽ വിജയം നേടി. അഭിമാനത്തോടെ ആദ്യമായി സ്റ്റേഡിയത്തിലിരുന്ന് സാന്റിയാഗോയും തന്റെ ടീം കളി ജയിക്കുന്നത് നോക്കിക്കണ്ടു. ചെൽസിക്കെതിരെയായിരുന്നു ന്യൂ കാസിലിന്റെ മനോഹരമായ ആ വിജയം. തുടർന്നും സാന്റിയാഗോ തന്റെ ശക്തമായ പരിശീലനം തുടർന്നു. സമയം എത്ര വൈകിയാലും മറ്റുള്ളവർ പിൻവാങ്ങിയാലും സാന്റിയാഗോ ഒരിക്കൽ പോലും പോയിരുന്നില്ല. അവൻ വൈകിയും പരിശീലനം തുടർന്നുകൊണ്ടേയിരുന്നു. ഒരിക്കൽ വൈകിയും പരിശീലനം ചെയ്തുകൊണ്ടിരുന്ന സാന്റിയാഗോയെ ക്ലബ് മാനേജർ കാണുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ ന്യൂ കാസിലിന്റെ ഫൈനൽ റിസർവ് ടീം ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതിൽ സാന്റിയാഗോയുടെ പേരുമുണ്ടായിരുന്നു. ക്ലബ് ഫുട്ബോൾ കളികളിൽ റിസർവ് ടീം എന്ന് പറയുന്നത് ഓരോ ക്ലബിന്റെയും സെക്കൻഡറി ടീമുകളായിരുന്നു. അതായത് ഒരു ക്ലബിന് ഫസ്റ്റ് ടീമും സെക്കൻഡ് ടീമും ഉണ്ടാകും. അതിലെ സെക്കൻഡ് ടീമിനെയാണ് റിസർവ് ടീം എന്ന് വിളിച്ചിരുന്നത്. താൻ റിസർവ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന സന്തോഷം സാന്റിയാഗോ ഓടിപ്പോയി പറഞ്ഞത് തന്റെ ക്രഷായിരുന്ന റോസിനോടായിരുന്നു. റോസ് സന്തോഷത്തോടെ ആ വാർത്ത കേട്ടു. അന്ന് വൈകുന്നേരം അവർ ഒരുമിച്ച് ഒരു ഈവനിംഗ് വോക്കിന് നടക്കാനിറങ്ങി. പരസ്പരം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. കൂട്ടത്തിൽ റോസ് പറഞ്ഞു, ഫുട്ബോൾ കളിക്കാരൊന്നും ശരിയല്ല. പൊടുന്നിനെ അവർ കോപ്പിലെ പൈസക്കാരായി സ്വന്തം കുടുംബത്തെ വഴിയാധാരമാക്കി കടന്നുപോകും. എന്റെ അച്ഛൻ ഒരു ബാൻഡിലെ മെമ്പറായിരുന്നു. അദ്ദേഹവും ഈ ഫുട്ബോൾ കളിക്കാരെ പോലെ തന്നെയായിരുന്നു. ഇത് കേട്ട സാന്റിയാഗോ പറഞ്ഞു, എന്നെ വിട്ടുപോയത് എന്റെ അമ്മയാണ്. റോസ് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? സാന്റിയാഗോ തുടർന്നു പറഞ്ഞു, എനിക്കതിനെപ്പറ്റി കൃത്യമായൊന്നും അറിയില്ല. അച്ഛൻ ഒരിക്കൽ പോലും എന്നോട് അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. അതിനെപ്പറ്റി ആകെ കൂടെ എനിക്ക് ഓർമ്മയുള്ളത് അച്ഛന്റെ ദേഷ്യവും കള്ളുകുടിയും മാത്രമാണ്. അല്പം നിർത്തി സങ്കടത്തോടെ സാന്റിയാഗോ പറഞ്ഞു, എന്റെ കളി ഇതുവരെ അച്ഛൻ കണ്ടിട്ടില്ല. ആ കളിയെ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നു. ഫുട്ബോളിനെ ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്നു. എല്ലാ ദിവസവും സ്കൂൾ വിട്ടാൽ അന്തിയോളം ഞായറാഴ്ചകളിൽ പള്ളിക്ക് ശേഷവും ഞാൻ കളിക്കുമായിരുന്നു. ആകെയുള്ള എന്റെ പ്രതീക്ഷ ഒരു ദിവസം ഫുട്ബോൾ എന്റെ ജീവിതമായി മാറുമെന്നായിരുന്നു. റോസ് ചോദിച്ചു, അതിന് നീ എത്ര ദൂരമൊക്കെ വരേണ്ടതുണ്ടോ? സാന്റിയാഗോ ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, അതോ അത് നീ ദൈവത്തോട് തന്നെ ചോദിക്കേണ്ടി വരും. അവരിരുവരും പരസ്പരം പുഞ്ചിരിച്ചു. ഇതേ സമയം ലോസ് ആഞ്ചലസിലെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അമ്മൂമ്മ അച്ഛനോട് 3 ആഴ്ച കൊണ്ട് സാന്റിയാഗോ ക്ലബിന്റെ റിസർവ് ടീമിൽ ഇടം പിടിച്ച കാര്യം അറിയിച്ചു. പക്ഷേ അച്ഛന് പുച്ഛമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അവൻ എന്നോട് ഒരു ഗുഡ് ബൈ പോലും പറയാതെയാണ് പോയത്. പിന്നെ അവന്റെ കാര്യങ്ങളൊക്കെ ഞാൻ എന്തിനു കേൾക്കണം? അധികം വൈകാതെ റിസർവ് ടീമിന്റെ ആദ്യ കളി വന്നെത്തി. ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്റെ ഇൻഹെയിലർ ശ്വസിക്കുവാനെടുത്ത് സാന്റിയാഗോയുടെ കയ്യിൽ നിന്നും ഇൻഹെയിലർ തട്ടി താഴേക്ക് വീണു. ആ വഴി നടന്നു വരികയായിരുന്ന മക്ഗോവൻ ആ ഇൻഹെയിലർ ചവിട്ടിപ്പൊട്ടിച്ചു. സാന്റിയാഗോയ്ക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. അധികം വൈകാതെ കളി ആരംഭിച്ചു. സാന്റിയാഗോയ്ക്ക് തുടക്കം മുതൽ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ മികച്ച ഒരു കളിയും നടത്താൻ അവന് സാധിച്ചില്ല. അവന്റെ അന്നത്തെ പ്രകടനം തികച്ചും മോശമായിരുന്നു. അധികം വൈകുന്നതിന് മുമ്പേ അവന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കപ്പെട്ടു. തന്റെ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങിയ സാന്റിയാഗോ നിരാശനായി അവിടെ ഇരുന്നു. അന്നത്തെ കളിക്ക് ശേഷം കോച്ച് അവൻ അടുക്കലേക്ക് വന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. സാന്റിയാഗോ ഒന്നും മിണ്ടാതെ ഇരിക്കുകയായിരുന്നു. കോച്ച് അവനോട് ആ കാര്യം അറിയിച്ചു. അവനെ ടീമിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. വേദനയോടെ സാന്റിയാഗോ ക്ലബിന് പുറത്തേക്ക് നടന്നു.
സിനിമയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. കഥ തുടർന്നു കേൾക്കുവാനായി ഇപ്പോൾ മുകളിൽ പ്രത്യക്ഷപ്പെട്ട പോപ്പ് അപ്പ് കാർഡിലോ താഴെ കമന്റിലോ ഡിസ്ക്രിപ്ഷനിലോ ഉള്ള ലിങ്കിലോ ക്ലിക്ക് ചെയ്യുക.